ഒരു സിസറിങ് എടുത്ത്. അടിച്ചെടുത്ത് കളഞ്ഞല്ലോ പകയാ. എന്ത് പറഞ്ഞു? വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു, രണ്ടു കൂട്ടർക്കും സമ്മതം. നാളെ പെണ്ണ് കാണൽ. പെണ്ണിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ലേ? അഞ്ചറ്റത്ത് കൊല്ലായി ഞാനൊരു കടയിൽ തുറന്നുവെച്ചോണ്ടിരിക്കുക. ഈ പേര് ദൂഷ്യമല്ലാണ്ട് ഇന്ന് വരെ കൊള്ളാവുന്ന ഒന്നിനെ. അവന്റെ റൊമാൻസ് ബ്യൂട്ടി സ്റ്റോർ. ദാമോനെ പിടി. എന്തത്? കുമാരേട്ടന്റെ വക ഒരു സമ്മാനം. സമ്മാനോ? കല്യാണ സമ്മാനം ഒന്ന് കൂട്ടിക്കോ. ലേശടിക്കണോ? അയ്യോ ഞാൻ കഴിക്കില്ല. കഴിക്കണ്ട. കട അടയ്ക്കുന്നതിന് മുമ്പ് ഒരു രണ്ടെണ്ണം. പകലെന്തിയോളോ അധ്വാനിക്കുന്നവരല്ലേ നമ്മളൊക്കെ. വേണേ പറഞ്ഞാ മതി, ഒന്ന് തുറക്കുക വേണ്ടു. അയ്യോ ഞാൻ കഴിക്കില്ല കുമാരേട്ട. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കസറൊന്നുണ്ടല്ലോ ലാസ്റ്റ് മുലാലയുടെ ബ്രൈറ്റ്മെൻസ്. എനിക്ക് അടയ്ക്കാറില്ല. എപ്പോഴാ സോടയ്ക്ക് ആള് വരാന്ന് പറയാൻ പറ്റില്ല. നീ അടച്ചിട്ട് പോവാൻ നോക്കുന്ന കുട്ടി. ഒരു കടയിട്ട് തന്നെന്നും പറഞ്ഞ് മനുഷ്യനെ ഉറക്കളപ്പിച്ചു പോലെ. ഏ സോടയൊന്നും വേണ്ട, അവിടെ പരിപാടിയൊക്കെ കഴിയാറായി. നീ കട അടച്ചോ. ഓ ഇത് അപ്പടി തൊളയാണല്ലോ. എന്തിനാ ചാക്ക്? ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്ര ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിനക്ക് ഒത്തുകിട്ടിയത്. ഗുരുകാരണവന്മാര് ചെയ്ത് പുണ്യത്തിന്റെ ഫലമാ. ദന്താടാ ഈ കാട്ടുന്നത്? ദന്താ സാധനം? ഹേയ് ദന്തൊരു മണം. ഇതാണ് മുമേ സ്പ്രേ. എന്താ കിട്ടിയത്? തല ഇങ്ങോട്ട് താത്തടാ, പ്രസാദം തൊട്ടിട്ട് പോയാ മതി. എല്ലാരും ചോദിച്ചാ എവിടെ എന്താന്നൊന്നും വിളമായിക്കണ്ട. പിന്നീന്ന് വിളിക്കണ്ട അമ്മൂമ്മ. അയ്യോ ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളു. ചിങ്ങമാസാ വരണത്. മുഹൂർത്ത ഒത്തു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത്. മിണ്ടല്ല. ഒരു പെണ്ണിനെ ഇഷ്ടാവുക, അവക്കും ഇഷ്ടാവുക, അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെ അല്ലേ എന്റെ നാരണംകുട്ടി ഭാഗ്യം എന്ന് പറയണത്. ഇങ്ങനെയൊന്നും ഒത്തു വരാൻ. പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു. എന്താ കുമാരേട്ട? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ, അവരുടെ ശവം പൊന്തി ഇത്രേലെ ചാടിച്ചത്തതാണോ ആരെയും കൊന്നിട്ടതാണോ ആർക്കാ?
നാരായണക്കുട്ടിയായിട്ടുണ്ട്. ഏത് നാരായണക്കുട്ടി? മേലെടുത്ത്. എന്നിട്ട് അയാൾ അവിടെ? അതാ എടോ അങ്ങോട്ട് വന്നേ. ആ താൻ തന്നെ. എന്താ? അല്ല എന്താ കാര്യം? ഇറങ്ങണ്ട, ഇരുന്നാ മതി, ഇരുന്നോളൂ, പോരാ. എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാ മതി. നിന്റെ ആണോ ഈ കട? അതെ. എന്നെന്താ കട തുറക്കാ? ഞാൻ തുറന്നില്ല. അത് അറിഞ്ഞു തുറക്കണ പോ മനസ്സിലായി. എന്താ തുറക്കാ ഞാൻ ചോദിച്ചത്? ഞാൻ ടൗൺ വരെ പോവായിരുന്നു. എന്തിനാ? കടയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിൽ. താനാരാ? കുമാരൻ. റൊമാൻസ്? എന്നോട് ചോദിച്ചില്ല. എന്താ കട തുറക്കാ ഞാൻ? ആ കേറ്, ബാക്കി ശേഷം ഞാൻ സംസാരിക്കാം. അയ്യോ എനിക്കൊന്നും അറിയില്ല. കുമാരേട്ടാ വാളവിട. ഇത് ആരുടെ സാരിയാണെന്ന് അറിയോ? അറിയില്ല സർ. അറിയില്ല? ഇതിനുമുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല. ഇല്ല. ഇതോ? അറിയില്ല. അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇതും അറിയില്ല? ഇല്ല സർ. മേല് മുഴുവൻ സെന്റ് അടിച്ചാ പോലീസായെന്ന് രക്ഷപ്പെടാന്ന് ആരാടാ നിന്നോട് പറഞ്ഞെന്ന്? അധികം വെറുതെ അടിച്ച. ഇന്നെന്താ നീ പേടി ഓർക്കാൻ? ഞാൻ അത് സ്ഥലം വരെ പോയിരുന്നു. ഏത് സ്ഥലം? സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക്. വന്നതിന് ശേഷം വെള്ളത്തിൽ കെട്ടി താത്താ നിന്നെ ആരാടാ സഹായിച്ചത്? കൊന്നു ആര്? ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ മോനെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? സാറേ രാവിലെ കല്യാണം ഓർപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ ഈ കോലത്തിലാ ഞങ്ങള് കാണുന്നത്. എവിടെ പോവാ? കല്യാണം ഓർപ്പിക്കാൻ. എവിടെ പോവാന്നായിരുന്നു നേരത്തെ പറഞ്ഞേ? നേര് പറ ഹേമടിച്ചൊന്നും നീയല്ലേ? അയ്യോ ഞാൻ അറിയാത്ത കാര്യമാണ് സാർ. സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എന്റെ പൊന്ന് സാറ്, സ്വന്തോടൊപ്പറന്നോള് പറയുകയാണെന്ന് കരുതണം. രോഗം വന്ന് പണ്ടവന്റെ കാല് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കല്ലേ, പകരം മൂന്ന് കഴുത്ത് വരാന്ന്. അതുപോലെ ഇപ്പോഴും പറയാണ് എന്റെ പൊന്ന് സാറേ. ഞങ്ങൾ വീട്ടില് പോയാൽ കിട്ടി കിടക്കുക. ഇതൊന്നും ഇവിടെ പറയണ്ട, ഒന്ന് പോണം തള്ളേ. വരാനെ പറഞ്ഞു ഇവിടെ ഒന്ന് ബഹളം വയ്ക്കാതെ തള്ളേ, പുറത്തേക്ക് പോകാൻ. അപ്പൊ നീ അല്ല വന്നത്? അല്ല സർ. കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം. സർ സ്റ്റേഷൻ വിട്ട് പോകരുത്. ശരി സർ. ആ റൈറ്റർ എടുത്ത് ഒപ്പിട്ട് പോക്കോ. കരുതണ്ട.
സാക്ഷാത് ദൈവത്തെ കാണുന്നത് പോലെയാ ഞങ്ങൾ മുതലാളിയെ കാണുന്നത്. ദൈവത്തെ കണ്ടാ ദൈവം എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ തള്ളാരെ? പക്ഷേ ഞാൻ മറുപടി പറയാം, ഈ ചെക്കൻ എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ പോയത്? ഞങ്ങളുടെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല. അത് വെറുതെ, പണ്ട് ഈ കുട്ടി ആ നഴ്സറി ടീച്ചറെയും കൊണ്ട് ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങിയത് നാട്ടിന് മുഴുവൻ പാട്ടായില്ലേ അമ്മായി അമ്മേ? ചെറിയ തെറ്റല്ലേ പെങ്ങളെ? വേണ്ട വേണ്ട, മാനവും മര്യാദയ്ക്ക് നടക്കണ ആരെങ്കിലും പോലീസുകാർ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കാറുണ്ടോ? ആട്ടെ ഇതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? കാര്യപ്രാപ്തിയുള്ള ബന്ധുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല, അവിടുന്ന് വേണ്ടത് ഉപദേശം തരണം. ഇത്രയും കാലം എന്റെ ഉപദേശം കേട്ടിട്ടല്ലോ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞത്. പെൺകുട്ടികളെ പഴപ്പിക്കാനും ശവം ചാക്കി കെട്ടി താത്താനും ഞാൻ പറഞ്ഞ എന്റെ കുട്ടി അതൊന്നും ചെയ്തിട്ട്. അയ്യോ, അപ്പൊ കൊന്നത് ഇവനല്ലേ? ശരിക്കും കാണാതെ എങ്ങനെയാ ടീച്ചർ നിനക്ക് മിക്സി വാങ്ങി തന്നത്? വിവരിക്കണ്ട വിവരിക്കണ്ട. നിരപരാധിയാന്ന് വെച്ചാ പോലീസിനോട് കാമാന്നൊരു അക്ഷരം പറയണ്ട, കണക്കുണാന്ന് വല്ലതും പറഞ്ഞാ അവര് ചെലപ്പോ നിന്റെ മറ്റേ കാലും കൂടി തല്ലുപിടിക്കും. ഒരു കാല് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് തന്നത്, മനസ്സിലായ? നിങ്ങളുടെ കുട്ടി വളരെ നല്ലവനല്ല എന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ, നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാ? ദേ നിന്നോടാ ചോദിച്ചേ. ഇല്ല. എന്നാ പിന്നെ വന്ന വഴിക്ക് എന്നെ മടങ്ങിക്കോളൂ. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ആണുവാഴുല്ലെന്ന് പറഞ്ഞത് ശരിയാവൂ എന്റെ ഭഗവാൻ? അങ്ങനെ വല്ലതും ഉണ്ടായ നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് വേഷം വാങ്ങി അങ്ങോട്ട് കഴിക്കാം. ആരുമില്ലേ ഇവിടെ? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? കയറിയിരിക്കുട്ടി ആരെ? അവനെവിടെ? നാരായണൻകുട്ടി. ആ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഇവിടുന്ന് പുറപ്പെട്ടെങ്കിലും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതൊന്നും ഉത്തരിക്കണ്ട, ഒക്കെ അറിഞ്ഞിട്ടാ വരുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ പോലീസ് തന്റെ പുഴയുടെ മുമ്പിൽ വന്നത്? ആർക്കാ അതൊക്കെ അറിയാ രാമൻകുട്ടിക്കാരെ? കേസ് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, അതാ സത്യം. സത്യാവസ്ഥയൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. എന്ത് സത്യാവസ്ഥ? എന്ത് സത്യാവസ്ഥ നാട്ടുകാർ പറഞ്ഞത്? ഞാൻ എന്റെ നാവുകൊണ്ട് പറയണോ? കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവും അത്? ശ്രീദേവി എന്തെങ്കിലും പറഞ്ഞോ? ശ്രീദേവിയുടെ കാര്യങ്ങളൊന്നും നീ ഇനി അന്വേഷിക്കണ്ട. ആ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് പറയാനാ ഞാനിവിടെ വന്നത്. എന്താ രാമൻകുട്ടി നേരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറയണത്? ഇഷ്ടോ? കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങക്ക്? ജീവിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ ഉള്ള പേര്? ഓ, നവമിണ്ട്. ആ ശ്രീദേവി. അവളോട് അന്വേഷിച്ചു. സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശമെന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ, ചട്ടത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി. കൊന്നവനോ അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമക്കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലേ അറിയൂ. ഞാനൊന്നും പറയില്ല. എന്റെ എന്ത് ഇൻസ്പെക്ടർ? ആ സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവനാ ഹേമയുടെ കൂടെ ഗുരുവായൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചു, ഒരവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തു എന്നോ മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെയും ആ ചാവ ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഘം വിളിച്ചു തരും.
ജാഗ്രതി, ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന്. എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ? എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ദേവി ജോലി രാജിവെച്ചെന്ന എല്ലാരും പറയുന്നത്. ഞാനും കരുതി ദേവി എന്നെ വെറുത്തിട്ടുണ്ടാവുന്നു. കരയല്ലേ? ജോലി വേണ്ടെന്ന് വെച്ചു, അത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു, അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവെന്ന്. എന്താ കട തുറക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ പലതും ആലോചിച്ച് പരിപ്പിച്ചു, ഒന്നിനൊരു താല്പര്യം ഇല്ലണ്ടായി. അതുകൊണ്ടാ കടയും കച്ചവടം ഒക്കെ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം കൂടി അറിയണോ എനിക്ക്? ഈ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സമാധാനായി. ഇനിയിപ്പോ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. കണ്ണീരും കയ്യും നിന്നെ പഠിപ്പിച്ചോ? അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെൺകുട്ടികളെ വളച്ച് ഗർഭം ഉണ്ടാക്കി കൊന്ന് ചാക്കി കെട്ടി താത്തിയിട്ട് ചൂടാവുന്നോടാ പാട്ടി. കേറാ വണ്ടിയില്. ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സർ. ഇവൻ ചെയ്യുന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടാ. ദേ പെണ്ണാണ്, പിടക്കരുത്. നിന്നെ കൂടെ പ്രതി ചേർത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാവ് പിഴുതെടുക്കും. കേറാ റാസ്കൾ. ദേവി